हलो फ्रेंड्स इन या सिंपि चिकन बिर्याणी रेसीपी वह अवश्यम इंग्रीडियंट कप जीरकशाल अरी अर मणिकूर् वेतर्तमें ड्रेन वचोम चिकन अब नोल विनेगरी उपयोगी कड़गे एड़वचर इडतरम सवाड़ नीती चिन्ह स्लाइस इत गार्निश चिकन वहचान वेट आवश्यक ओइल रु इडतरम तक्काली अरिवचर जिंजर गार्लिक पेस्ट और मूल पचमुग् चुदायट नील अरिवच आवश्यक उपड़ीटरप तैर वहटा नीएड़ गरम मसाला मंजलपुड़ी मुलगुपुड़ी पिन्ने नम्मुडे स्पाइसेस या पट्टे एलेक्का ग्रांबू पिन्ने कुछ कुरुमुलगु इन इतलेक्क गार्निश इलकलान पुदीन मल्लील चिकन नम्मु स्क्यूस वेट नमुक नम्मुडे चिकन मारिनेट अवेट इंजी वेलुत्तुळ्ळी पेस्ट इतना टेबल स्पून इंजी वेलुत्तुळ्ळी पेस्ट नमक अर कप तैर नाम अदिलेक्क और टेबल स्पून जिंजर गार्लिक पेस्ट अर कप तैर नाम इन इनको और टेबल स्पून टेबल स्पून कटो चिली पाउडर इड़ा टीस्पून मजपुड़ी और टीस्पून गरम मसाला आवश्यक उप ഉപ്പിന്റെ അളവ് എപ്പോഴും ശ്രദ്ധിച്ച് ഉപയോഗിക്കുക കൂടി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇതിലേക്ക് ഹാഫ് ലെമൺ നമ്മൾ ഒഴിക്കണം പിഴിഞ്ഞ് ഒഴിക്കുക ചിക്കൻ മാരിനേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം അരി ഞാൻ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് നമ്മൾ എത്ര ഗ്ലാസ് അരി എടുക്കുന്നു അതിന്റെ ഇരട്ടി ഗ്ലാസ് വെള്ളം എടുത്തിട്ട് വേണം നമുക്ക് കുക്ക് ചെയ്യാൻ ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും ചേർത്ത് വേണം കുക്ക് ചെയ്തെടുക്കാൻ चिकन रेडी नोक अट्ठे आवश्यक एण पानोटे नमुक स्पाइसेस स्पाइसेस रोस्ट आवणम आ रोस्ट आवुन्नतिन्टे मणम नमुक्क इविडे वरुन्नुण्ड वरटिकोड़ ब्राउन शेड और गोल्डन ब्राउन शेड आव समय नमुक तकाड़ी तकाड़ी नम्बर टमाटो नोल कुक इमुक जिंजर गार्लिक पेस्ट ऐड नाम चिकन मैरिनेट वन टेबल स्पून जिंजर गार्लिक पेस्ट बाकी वन अर टू टेबल स्पून अब नमक जिंजर गार्लिक पेस्ट पचमण मार्ड वे नोल वरटिकोड़ा कुछ समय पड़ी अरे नाम कुक अक्यम मरुद अब हाफ कुक ईर पर्व आव न ग्यास ऑफ इतमा इंजी वेलुत्तुळ्ळी पेस्ट नल्ल सोल्ट आयिट्टुण्ड इनि इतिलेक्क नमुक्क पुदीनयिले मल्लियिले इट्टु कोडुक्कां ई पुदीनयिले मल्लियिले नम्मळ गार्निश चेय्यान अवसानं उपयोगिक्कुम इतिन्टे पेस्ट ओरुपाड् इष्टमिल्लात्तवर् इत् यूस् चेय्येण्ट ओप्षनलाण वळट्टिक्कोडुक्कुक
ഇതിലേക്ക് നമ്മൾ ഗ്രീൻ ചില്ലി ആഡ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ ചിക്കൻ മാരിനേറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്യാം ചിക്കൻ ആഡ് ചെയ്തു അതിൽ ചെറുതായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാട് സ്പൂൺ ഇട്ട് ഇളക്കണ്ട ഒന്ന് മിക്സ് ചെയ്തു ഈ സമയത്ത് വേണമെങ്കിൽ ഉപ്പ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം നേരത്തെ ഓൾറെഡി ഞാൻ ഉപ്പ് നല്ലപോലെ ഇട്ടതുകൊണ്ട് ഉപ്പ് ആഡ് ചെയ്യുന്നില്ല ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്യാം കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ചിക്കനകത്ത് ഓൾറെഡി വെള്ളം ഇറങ്ങും കുക്ക് ചെയ്യുമ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ഇനി നമുക്ക് ഈ പാത്രം നമ്മൾ അടപ്പ് വെച്ച് സമയം കൊണ്ട് നമുക്ക് ബിരിയാണിയിലേക്ക് ഗാർണിഷ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സവാള നല്ല വറുത്ത് പോരാ നല്ല ബ്രൗൺ ഷെയ്ഡായിട്ടേ ഇത് നമ്മൾ വാങ്ങാവുള്ളൂ കരിഞ്ഞു പോകാൻ പാടില്ല നമ്മുടെ ചിക്കൻ നല്ലപോലെ കുക്കായി ഗ്രേവി എല്ലാം നല്ലപോലെ കുറുകിയിട്ടുണ്ട് ഇതിൽ നിന്ന് കുറച്ച് ഭാഗം നമുക്ക് മാറ്റി വെക്കാം എന്നിട്ട് നമ്മൾ ബിരിയാണിക്കുള്ള അരിയെല്ലാം സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ഭാഗം മാറ്റി വെക്കാം ഇത് നല്ലപോലെ കുക്കായിട്ടുണ്ട് നമുക്ക് അരി ഇതിൻ്റെ മുകളിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇതിൻ്റെ മുകളിലേക്ക് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം ഇനി കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഗാർണിഷ് ചെയ്ത് കൊടുക്കാം നമുക്ക് കുറച്ച് നെയ്യ് തൂവി കൊടുക്കാം ഇനി നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ മൊത്തം സെറ്റ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ബാക്കി ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മുടെ ലെയർ കംപ്ലീറ്റ് ആയി നമുക്ക് സ്പൂൺ വെച്ച് തന്നെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കാം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഗാർണിഷിങ് നമ്മുടെ മല്ലിയില പുതിനയില ഫ്രൈഡ് ഓണിയൻസ് മുകളിലായിട്ട് നമുക്ക് നെയ്യ് തൂക്കി കൊടുക്കാം നിങ്ങൾക്ക് നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടം അല്ലെങ്കിൽ ഇത് ഓപ്ഷണൽ ആണ് കേട്ടോ പിന്നെ ബിരിയാണി എന്ന് പറയുമ്പോൾ നെയ്യുടെ ആ ഒരു ഫ്ലേവറും കൂടെ ഉണ്ടെങ്കിൽ കറക്റ്റ് ആവുകയുള്ളൂ നമുക്ക് നെയ്യും തൂക്കി കൊടുത്തു ഫസ്റ്റ് ഗാർണിഷ് എന്നുള്ള രീതിയിൽ കുറച്ച് മുന്തിരിങ്ങയും കശുവണ്ടി പരിപ്പും ഫ്രൈ ചെയ്തിട്ട് കൊടുക്കാം ഇതും ഓപ്ഷണൽ ആണ് ഇനി നമുക്ക് അടച്ച് വെച്ച് ഒരു 15 to 20 minutes ഏറ്റവും കുറഞ്ഞ തീയിലിട്ടതൊന്ന് കുക്ക് ചെയ്തെടുക്കാം നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് വെരി ടേസ്റ്റി ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്